നമസ്കാരം. മന്ത്രി കെ ടി ജലീലിനെതിരെ ലോകായുക്ത പുറപ്പെടുവിച്ച വിധി ഇപ്പോൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. അധികാര ദുർവിനിയോഗം മന്ത്രി കെ ടി ജലീൽ നടത്തി എന്നുള്ള ആരോപണം ഹൈക്കോടതി ശരിവയ്ക്കുമ്പോൾ സ്വാഭാവികമായും ലോകായുക്ത എടുത്ത നടപടി ശരിയാണെന്ന് പറയേണ്ട ഒരു സന്ദർഭമാണ്. പക്ഷേ ഈ പറയുന്ന സംവിധാനങ്ങളോട് വിശ്വാസ്യത കുറയുന്നുണ്ട് എന്ന് ഇപ്പോൾ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ന്യായാധിപന്മാർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഒരു കാലത്ത് സമാന കേസ് മറ്റൊരു ജഡ്ജി പരിഗണിക്കുക, അതിൽ തെറ്റില്ല എന്ന് കണ്ടെത്തുക, അതിൽ നൽകിയ ഹർജികൾ തള്ളിക്കളയുക, ഒരു മന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള വിധി വരിക. അതേ ഒരു കാര്യത്തെ ഈ നാട്ടിലെ ഗവർണർ, അതായത് സുപ്രീം കോടതി ജഡ്ജിയായി നേരത്തെ റിട്ടയർ ആയിരുന്ന ജസ്റ്റിസ് പി സദാശിവം കൈകാര്യം ചെയ്തതിനു ശേഷം ഈ ഹർജികളിൽ കാര്യമായിട്ടൊന്നുമില്ല, ഇത് തള്ളിക്കളയേണ്ടതാണ്, ഇത്തരം ആരോപണങ്ങൾ ശരിയല്ല എന്ന് പറയും. കാലങ്ങൾക്ക് ശേഷം ഇതേ ഹർജി ഒരു ലോകായുക്ത എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് നിയമവ്യവസ്ഥയ്ക്ക് താഴെയാണ്, മുകളിലല്ല, കേരളത്തിലെ ഒരു ലീഗൽ ബോഡിയാണ്, അത് സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങളുണ്ടോ അല്ലെങ്കിൽ ന്യായങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അതിന് ശുപാർശ കൊടുക്കാൻ മാത്രം പറ്റുന്ന തരത്തിലുള്ള ഒരു ലീഗൽ ബോഡിയാണ് ലോകായുക്ത എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നൊക്കെ റിട്ടയറായ ജഡ്ജിമാരെ ഇതിനായി നിയമിക്കുന്നത്. ഏതെങ്കിലും മേഖലകളിൽ അത്തരത്തിൽ ജനങ്ങൾക്ക് നീതിയോ ന്യായമോ കിട്ടാതെ വന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിയമപരമായ സഹായം ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചൊരു ബോഡിയാണ് ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു കാര്യത്തിൽ ഇടപെടാൻ ശേഷിയില്ല എന്നല്ല, പക്ഷേ അവർ ഒരു തെറ്റാണ് എന്നൊരു വിഷയത്തെ ചൂണ്ടിക്കാട്ടി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ നേരത്തെ ഈ നാട്ടിലെ ഒരു നിയമ സംവിധാനം അതിൽ തെറ്റൊന്നുമില്ല എന്ന രീതിയിൽ ഹർജി തള്ളിക്കളഞ്ഞത് ഈ വിഭാഗം ശരിവയ്ക്കുമ്പോൾ ഏതിനോടുള്ള വിശ്വാസ്യതയാണ് ഈ നാടിന് നഷ്ടപ്പെടുന്നത്? ഹൈക്കോടതി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ജഡ്ജിമാരെല്ലാം വിശ്വാസ്യരല്ല എന്നാണോ ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത്? ഒരു റിട്ടയർഡ് ജഡ്ജി ഇന്ന കാര്യത്തിൽ അധികാര ദുർവിനിയോഗം നടന്നു എന്ന് തുറന്നു കാട്ടി ഒരു മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു, ശരി, അത് അംഗീകരിക്കുന്നു. പക്ഷേ നേരത്തെ ഹൈക്കോടതിയിൽ ഇരുന്ന ഒരു ജഡ്ജി ഇക്കാര്യത്തിൽ ശരികളില്ല എന്ന് തള്ളിക്കളയുമ്പോൾ ജഡ്ജികളിൽ പോലും ഇത്തരത്തിൽ ശരി തെറ്റുകളെ തിരിച്ചറിയാൻ പറ്റാത്തവരുണ്ടോ എന്നുള്ള തോന്നലുകൾ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കുണ്ടായാൽ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. ഒരേ കാര്യത്തിലാണ് ഈ രണ്ട് സംഭവവും ഉണ്ടായിരിക്കുന്നത്. കെ ടി ജലീൽ ഇപ്പോൾ ബന്ധു നിയമന വിവാദത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ വിശ്വാസ്യത പല കോണുകളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇത്തരത്തിലുള്ള വിധികൾ പുറത്തു വരുമ്പോൾ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് എന്ന് നിയമവ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവരെ ഓർമ്മപ്പെടുത്താനാണ് ഈ സംഭവം ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടേണ്ടി വരുന്നത്. കെ ടി ജലീൽ ബന്ധുവായ അദീബിനെ നിയമിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അന്നത്തെ ഹൈക്കോടതി ജഡ്ജിക്ക് ബോധ്യപ്പെടാതെ പോവുകയും ഇന്നത്തെ ലോകായുക്തയിൽ ഇരിക്കുന്ന ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള തോന്നൽ ഒരു സംവിധാനത്തിന്റെ രണ്ട് കോണിൽ നിൽക്കുന്നവരെ സംശയത്തിന്റെ നിഴൽ നിർത്തുകയാണ്. ഇതിനകത്ത് നിയമത്തിൽ പല പഴുതുകളുണ്ടെന്നാണോ അല്ലെങ്കിൽ പല കോണുകളിൽ ഇത് പല രീതിയിലാണോ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി അങ്ങോട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിൽ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞതുപോലെ ജഡ്ജിമാരെ തിരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ അത്തരത്തിലുള്ള ഒരു രീതിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് ജഡ്ജിമാരോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കാം. വിധികൾ ആർക്ക് നേരെ വേണോ പുറപ്പെടുവിക്കാൻ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് അധികാരമുണ്ട്. നിയമവ്യവസ്ഥയെ ഈ നാട്ടിൽ എല്ലാവരും അംഗീകരിക്കുന്നവരാണ്, അതിനെ എതിർത്ത് മുന്നോട്ട് പോകുന്നവരൊന്നുമല്ല. പക്ഷേ ഈ വ്യവസ്ഥകളിലെല്ലാം ഇരിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനങ്ങളാകുമ്പോൾ അവിടെ തെറ്റുകൾ പറ്റാം, ആ തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജലീലിനെതിരെ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു കണക്കിന് അദ്ദേഹത്തോട് ചെയ്തിരിക്കുന്ന നെറികേടാണെന്ന് പറയേണ്ടി വരും. കെ ടി ജലീൽ ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ ആരോപണ വിധേയനായി, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റ്, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ തേജോവധം ചെയ്യപ്പെട്ട അദ്ദേഹം നിയമവ്യവസ്ഥയെ പ്രാപിക്കുകയും നിയമവ്യവസ്ഥ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അപ്പോ അന്ന് നിയമവ്യവസ്ഥ അദ്ദേഹത്തെ തള്ളിപ്പറയാതെ അദ്ദേഹം ചെയ്തതിൽ ശരിയുണ്ട്, അദ്ദേഹം ചെയ്തതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇന്ന് അതേ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളവർ അതിൽ തെറ്റുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്? അന്നത്തെ
വിധി പുറപ്പെടുവിച്ച അല്ലെങ്കിൽ ഹർജി തള്ളിക്കളഞ്ഞവരെയാണോ വിശ്വസിക്കേണ്ടത് ഇന്ന് അതിലുണ്ട് എന്ന് പറഞ്ഞവരെയാണോ വിശ്വസിക്കേണ്ടത് ഇതിൽ ഏത് വിഭാഗത്തെയാണ് പൊതുജനങ്ങൾ വിശ്വസിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യമാണ് കാര്യം ഈ രണ്ട് വിഭാഗക്കാരും ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ് ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് എന്ന് പൊതുജനങ്ങൾക്ക് ഒരുപക്ഷേ സംശയം ഉണ്ടായാൽ അതിനെ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളതാണ് ഇത്തരത്തിൽ നിയമവ്യവസ്ഥ പല സന്ദർഭത്തിൽ പല തീരുമാനങ്ങളും പല വിധികളും കൊണ്ടുവരുമ്പോൾ ഈ കീഴ്കോടതിയും മേൽക്കോടതിയും അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഏത് കോടതികളും ആയിക്കോട്ടെ ഇവിടെ ഇരിക്കുന്നവരിൽ ആരാണ് ശരിയായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചത് ആരാണ് തെറ്റായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചത് എന്നുള്ള കൺഫ്യൂഷൻ മൊത്തത്തിൽ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഈ വിധി പ്രസ്താവിക്കുമ്പോൾ നേരത്തെ വിധി പ്രസ്താവിച്ച ആളുടെ തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാട്ടാനുള്ള ആർജവവും അല്ലെങ്കിൽ നടപടിയും ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിയമ വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ഈ സമൂഹത്തിന്റെ ഒരു പക്ഷേ ഈ വ്യവസ്ഥയോടുള്ള വിശ്വാസം നിലനിൽക്കാൻ വേണ്ടി അതിനെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ജഡ്ജിമാർക്കുണ്ട് അല്ലാതെ ഒരു വിഭാഗം ഒരു കാലത്ത് എന്തുകൊണ്ട് ഇത് തള്ളിക്കളഞ്ഞു എന്നുള്ളത് കൃത്യമായി അവർ വിവരിക്കാതെ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന നടപടിയിൽ എന്തുകൊണ്ട് ഈ വിധിയിൽ സ്വാധീനം ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും നേരത്തെ ജലീൽ സ്വാധീനിച്ചാണ് ആ വിധി വന്നതെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എതിർപക്ഷം നിങ്ങളെ സ്വാധീനിച്ചില്ല എന്ന് ഏത് തരത്തിൽ പൊതുജനത്തിന് വിശ്വസിക്കാൻ കഴിയും അപ്പോ ഈ മേഖല കളങ്കരഹിതമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇതിനുള്ളിലുള്ളവർക്ക് തന്നെ ബാധ്യതയുണ്ട് എന്ന് ഈ ജഡ്ജി അല്ലെങ്കിൽ ന്യായാധിപന്മാരായിരിക്കുന്നവരോട് വളരെ വിനയപുരസരം അഭ്യർത്ഥിക്കേണ്ട ഒരു സന്ദർഭമാണ് കാര്യം ഒരേ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള വിധികൾ ഈ നാട്ടിൽ വരുമ്പോൾ എന്തുകൊണ്ട് അത് ഇന്ന് ഇങ്ങനെ വന്നു എന്നുള്ള സ്വാഭാവിക സംശയം രണ്ട് വിഭാഗങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ന് അനുകൂലമായി കിട്ടിയവർ ഇതിനെ പിന്താങ്ങുമ്പോൾ അന്ന് അനുകൂലമായി കിട്ടിയവർ അതിനെ പിന്താങ്ങുന്നുണ്ട് എന്തുകൊണ്ട് ഈ രണ്ട് വിധിക്കിടയിലുള്ള ഒരു സംശയം ദൂരീകരിക്കാൻ നിയമവ്യവസ്ഥയിലുള്ളവർ തയ്യാറാകാത്തത് കൂടുതൽ ഈ സംവിധാനങ്ങളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാൻ മാത്രമേ സാഹചര്യം ഒരുക്കൂ എന്ന് പറയേണ്ടി വരുന്നുണ്ട് ഇതൊരു പക്ഷേ പറഞ്ഞു വരുമ്പോൾ തന്നെ രണ്ട് വിഭാഗക്കാരുണ്ടോ അല്ലെങ്കിൽ ഈ മേഖലയിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടോ എന്ന് പരക്കെ സംശയമുണരുന്ന ഒരു കാലഘട്ടമാണ് ജഡ്ജിമാർ പലരും ഭരിക്കുന്നവരോടൊപ്പം നിൽക്കുന്നവരാണ് നേരെ മറിച്ച് മറ്റുള്ളവരുടെ രാഷ്ട്രീയം ജഡ്ജിമാരിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് പലകുറി പല സന്ദർഭങ്ങളിൽ ഈ നാട്ടിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില വിധികളുടെ പോരായ്മകൾ അവർ തന്നെ എന്തുകൊണ്ട് നേരത്തെ ഒരു തെറ്റ് സംഭവിച്ചു ഇപ്പോഴത്തേതാണ് ശരി എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ തെറ്റെന്താണെന്ന് കൂടി കൃത്യമായി ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്തം ഈ വിധിന്യായം പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാരിലും അർപ്പിതമാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൊണ്ട് പറയുന്ന കാര്യമല്ല നിയമവ്യവസ്ഥയിൽ കൂടുതൽ വിശ്വാസം നിലനിൽക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഒരു വ്യക്തിയെ പലകുറി പല കോണിൽ പല നിയമവ്യവസ്ഥകളിൽ പല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ഇത് പൊതുജനങ്ങളിൽ ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും കാര്യം ഇപ്പോൾ ഈ നാട്ടിലെ പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത് നേരത്തെ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളത് അപ്പോ ഈ രണ്ട് വിധികളും കണ്ടു നിൽക്കുന്ന സാമാന്യമായി ഇതിനെ വിശ്വസിക്കുന്ന ഒരു പൊതുജനം എന്നുള്ള നിലയ്ക്ക് തോന്നിയ ഒരു സംശയമാണ് ന്യായാധിപന്മാർക്ക് ഈ വിഷയത്തിന് മുന്നിൽ ഉന്നയിക്കാനുള്ളത് റിട്ടയേർഡ് ജഡ്ജിമാർ നയിക്കുന്ന ലോകായുക്തയാണോ നേരത്തെ ഹൈക്കോടതിയിൽ സർവീസിലിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും സർവീസിൽ തുടരുന്ന ഒരു ജഡ്ജി പുറപ്പെടുവിച്ച ഉത്തരവാണോ ശരിയെന്ന് പൊതുജനത്തിന് സംശയമുണ്ടായാൽ അത് എവിടെ നിന്നാണ് അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടേണ്ടത് അത് രാഷ്ട്രീയക്കാർ ഇപ്പോൾ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് തർക്കത്തിലല്ല അതിന്റെ മറുപടി ഇരിക്കുന്നത് അത് ന്യായാധിപന്മാർ എന്തുകൊണ്ട് അന്ന് ആ ഉത്തരവ് ഇങ്ങനെ വന്നു എന്തുകൊണ്ട് ഇപ്പോൾ അത് മാറ്റി പറയേണ്ടി വന്നു എന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല സംഭവങ്ങളും അറിയാം പല റിട്ടയേർഡ് ജഡ്ജിമാരും സർക്കാർ നിയമനങ്ങളിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ രാജ്യസഭാ അംഗമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് ജഡ്ജിമാർ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അത് ഒരു കാലത്തും അതേപടിയുള്ള നിലനിൽപ്പിന് അത് സഹായകരമാകുമെന്ന് തോന്നുന്നില്ല ഇപ്പോ കോടതി ലക്ഷ്യത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വിധികളെ ചോദ്യം ചെയ്യുകയോ ജഡ്ജിമാരെ വിമർശിച്ചാലോ അവരെ താക്കീത് ചെയ്യാനും അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനും ഈ നാട്ടിൽ നിയമമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ എതിരഭിപ്രായത്തെ അത്തരത്തിൽ വായ്മൂടി കെട്ടാനായിട്ട് ജഡ്ജിമാർ ഇറങ്ങി തിരിച്ചാൽ ഈ സംവിധാനത്തോടുള്ള വിശ്വാസ്യതയും ഈ സംവിധാനത്തിന്റെ മൂല്യങ്ങൾക്കുള്ള തകർച്ചയും അവിടെ തുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട്
പൊതുജനങ്ങൾ ഈ സംവിധാനത്തെയും വിശ്വാസത്തിൽ നിലനിർത്തേണ്ടത് അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ ഓരോ വിധിയിൽ രാഷ്ട്രീയ സ്വാധീനമില്ല ശരിയായ രീതിയിലാണ് വിധികൾ വന്നിരിക്കുന്നു എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട രീതികൾ അവർ തന്നെ അവലംബിക്കുമ്പോൾ ആ സംവിധാനങ്ങളിൽ കൂടുതൽ വിശ്വാസ്യതയും തെളിർമയും ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം ഈ ന്യായാധിപന്മാർക്കും ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം കളങ്കരഹിതമായി നിലനിൽക്കുന്നു എന്ന് ജനങ്ങളെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ ഉതകുന്നതായിരിക്കുമെന്ന് പല സന്ദർഭത്തിൽ പല വിധികൾ പുറപ്പെടുവിക്കേണ്ടി വരുന്നവർ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും ഇപ്പോൾ ജലീലിന്റെ കാര്യത്തിൽ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന വിധി അതേ തരത്തിൽ ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്ന് ന്യായാധിപന്മാരെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അതിൽ ഏത് വിഭാഗത്തിന്റെ കയ്യിൽ നിന്നാണ് തെറ്റിപ്പറ്റിയതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ ആ വിഷയത്തിൽ ആരെയും പക്ഷം പിടിക്കാതെ തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും ജനം കാണാൻ രാഷ്ട്രീയത്തിന് അതീതമായി കഴിയുമെന്നുള്ള കാര്യം ന്യായാധിപന്മാരെ ഓർമ്മിപ്പിക്കുന്നു.